ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൗമ്യാസ് കിച്ചൺ മാജിക്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പാണ്, വിത്ത് വെർമിസെല്ലി ആണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വേറെ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മാക്സിമം, അത്രയും സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് വിത്ത് വെർമിസെല്ലി. അപ്പൊ അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ക്വാണ്ടിറ്റിയും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്, മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ ബോൺലെസ് ചിക്കൻ പീസസ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്, വേറൊന്നും ചേർക്കുന്നില്ല. ഒരു ചിക്കൻ ബ്രസ്റ്റ് മാത്രമാണ് ചെറിയ പീസസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം സ്വീറ്റ് കോൺ, ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 5 അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സേമിയ അല്ലെങ്കിൽ വെർമിസെല്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ഗ്ലാസോളം, 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 ഗ്ലാസോളം വെർമിസെല്ലി ചേർത്ത് കൊടുത്താൽ മതിയാവും, അരക്കൂ. അതുപോലെ തന്നെ സൂപ്പിന്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ഒരു 3 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, അതൊരു 1 ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതിൽ കൊഴുപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പൊ എണ്ണ എണ്ണ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടാണ് ചെറുതിൽ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മണത്തിനായിട്ട് ഒരു ബേ ലീഫിന്റെ ഒരു ഇലയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബോണുള്ള ചിക്കനോ അതേപോലെ തന്നെ അതിൽ കൊഴുപ്പ് കൂടി ചിക്കൻ്റെ കൊഴുപ്പിന്റെ ഇതും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എണ്ണ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ടാണ് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തത്. ഒരു 1 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു വിസിൽ വരണ വരെ വേവിച്ചാൽ മതി. ഒരു വിസിലായി കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഇപ്പൊ തണുത്തുന്നുണ്ട്, നന്നായിട്ട് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഇല നമ്മൾ അതിലിട്ടുണ്ടായിരുന്നു, ബേ ലീഫിന്റെ ഇല ഇട്ടുണ്ടായിരുന്നു വണത്തിന് വേണ്ടിയിട്ട് സൂപ്പില്, അതൊന്നും എടുത്ത് മാറ്റാം നമുക്ക്. അതിനുശേഷം ഇതൊന്ന് ആ വെള്ളത്തിന് മാറ്റിയെടുക്കാം. ചിക്കൻ സൂപ്പിൽ നമ്മൾ വേവിക്കാനായിട്ട് 3 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം വേറെ ആക്കിയിട്ട് ചിക്കനെ മാറ്റിയെടുക്കാം. വെർമിസെല്ലിയും അതിൻ്റെ കൂടെ പോന്നാലും കുഴപ്പമില്ല, നല്ല വെർമിസെല്ലി മാറ്റി എടുക്കാൻ പറ്റുന്നുണ്ട്. ചിക്കൻ പീസ് എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതിനുശേഷം അതിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസാക്കിട്ട് കട്ട് ചെയ്തെടുക്കാം ചിക്കനെ. അതിലുള്ള വെളുത്തുള്ളി കൂടി നമ്മൾ ഈ സമയത്ത് ഉടച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണ്ടായിരിക്കും, നമ്മൾ നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് തന്നെ ഉടഞ്ഞു കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ സൂപ്പ് കുടിക്കുമ്പോൾ അതിൽ വെളുത്തുള്ളിയുടെ തല്ലി കളിക്കുന്നത് ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് ഇടയാക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ചതച്ച് ചേർക്കുന്നത് അതിൽ വെളുത്തുള്ളി. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഈ ചിക്കനെ ആ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് വെക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് തക്കാളി നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഈ സൂപ്പിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രോസൺ ആയിട്ട് ടൊമാറ്റോ പേസ്റ്റ് ക്യൂബ്സ് ആയിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അത്തരത്തില് ഫ്രോസൺ ചെയ്തു വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റിന്റെ 2 ക്യൂബ്സ് ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റിന്റെ ക്യൂബ്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് പിന്നെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അത് ചിക്കനൊക്കെ കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആണ്. അതിലേക്ക് ആവശ്യമായിട്ട് ആ സൂപ്പിനൊരു തിക്കൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതായത് തിക്കാവാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കോൺഫ്ലവർ വാട്ടർ ചേർക്കുന്നുണ്ട്. അതിലേക്ക് അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ബട്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സൂപ്പിന്. ഇത്തരത്തിൽ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സൂപ്പിന് ഒരു പ്രത്യേക തരം ടേസ്റ്റ് നമുക്ക് കിട്ടും. അതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്രഷ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് പെപ്പറും അതുപോലെ തന്നെ പെരുംജീരകത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ബട്ടറിലേക്ക്. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ച 1/2 കപ്പോളം കോൺഫ്ലവറിന്റെ വാട്ടർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ചോളത്തിന്റെ പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ബട്ടറിന്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് തിക്കാവാൻ വേണ്ടി തിളച്ചു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ച ആ ചിക്കൻ്റെ പീസസും വെള്ളവും അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചു വെച്ച വെള്ളവും ചിക്കൻ്റെ പീസസും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഇനി ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പ് നോക്കി ഇപ്പോൾ 1/2 ടീസ്പൂണിൻ്റെ കുറവുണ്ട്, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക്.
ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡിയായി. ഇതൊന്നും തിളച്ചു വരിക വേണ്ട. ഇതിൽ ബ്ലാക്ക് പെപ്പർ ചേർക്കുന്നതിന് പകരമായിട്ട് ഗ്രീൻ ചില്ലി ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞു കൊടുക്കും ചെയ്യാം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാരറ്റോ അതുപോലെയുള്ള വെജിറ്റബിൾസ് നമ്മൾ ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം. ചിക്കൻ വേവിക്കുന്ന സമയത്ത്, നമ്മൾ കുക്കറിൽ ചിക്കൻ വേവിക്കാൻ ഇടുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒപ്പം ഒരു പീസ് ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ അത് ചേർത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ചെറിയ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അത് കൂടുതൽ തിക്കായിട്ടുള്ള സൂപ്പാണ് ഇഷ്ടമുള്ളതെന്നുള്ളവർക്ക് നമ്മൾ കോൺഫ്ലവറിന്റെ പൊടി ചേർക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണിന് പകരമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ചിക്കൻ സൂപ്പ് കിട്ടും. അതുപോലെ തന്നെ വെർമിസെല്ലിക്ക് പകരമായിട്ട് പല കളറിലും ഷേപ്പിലും മാർക്കറ്റിൽ പല തരത്തിലുള്ള പാസ്തകൾ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള പാസ്തകൾ ചേർത്തിട്ടും നമുക്ക് പല വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് 10 മിനിറ്റിനുള്ളിൽ ഡിന്നറിന് സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണത്. ഇന്നത്തെ ഈ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൗമ്യാസ് കിച്ചൺ മാജിക്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.